പ്രത്യേക പരിഗണന കിട്ടേണ്ടവരെ അവഗണിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലാമേളയുടെ രണ്ടാം ദിവസവും കാണാൻ സാധിച്ചത്. പരിമിതമായ സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയാണ് കുട്ടികൾ പലരും മത്സരിക്കുന്നത്. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ദേശഭക്തിഗാനം നടക്കുന്ന വേദിയാണിത്. പ്രധാന വേദിയിൽ നിന്നുള്ള നാടോടി നൃത്തത്തിന്റെ ശബ്ദത്തിൽ കുട്ടികൾ പാടുന്നത് കേൾക്കാൻ പോലുമില്ല. ചൂടിൽ ആശ്വാസമാകാൻ ഫാനില്ല. ഇനി ഇത് കാണുക, കേൾവിക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പെൻസിൽ ഡ്രോയിങ് മത്സരം. മത്സരം തുടങ്ങാൻ മണിക്കൂറുകളോളം വൈകിയത് പോട്ടെ, ഇരിക്കുന്നത് നോക്കൂ. LP ക്ലാസുകളിൽ കുട്ടികൾ ഇരിക്കുന്നത് പോലും ഇതിലും സൗകര്യത്തിലാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ പരാതി പറയാൻ വേണ്ടി പറയുകയാണെന്ന് ധരിക്കരുത്. സർക്കാർ പറയുന്ന പ്രത്യേക പരിഗണനയൊന്നുമില്ലെങ്കിലും അർഹമായ പരിഗണനയെങ്കിലും ഇവർക്ക് നൽകിക്കൂടെ? പരാതികൾ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ടെങ്കിലും മത്സരവീര്യത്തിന് യാതൊരു കുറവുമില്ല. നൃത്തവും പാട്ടും വരയുമായി ഈ കുട്ടികൾ ശാരീരിക മാനസിക വെല്ലുവിളികളെ സധൈര്യം നേരിടുന്നുണ്ട്. മംഗളയിൽ നിന്നെത്തി UP വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടുകാരിയായി തിരിച്ചുപോകുന്ന റിൻഷയെ പോലെ നിരവധി കുട്ടികളാണ് ശാരീരിക വെല്ലുവിളികളെ പ്രതിഭ കൊണ്ട് നേരിടുന്നത്. പക്ഷേ പങ്കാളിത്തത്തിന്റെ കുറവ് കൊണ്ട് സമൂഹം നൽകുന്ന സന്ദേശം എന്താണെന്നാണ് മേളയെ നോക്കിക്കാണുമ്പോൾ ഉയരുന്ന ചോദ്യം. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.